KGF എന്നൊരു ബെഞ്ച് മാർക്ക് പ്രശാന്ത് നീല് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ സലാർ നമുക്ക് ഭീകരമായിട്ട് വർക്കായേനെ. പക്ഷെ KGF എന്നൊരു ബെഞ്ച് മാർക്ക് അവിടെ ഉള്ളിടത്തോളം കാലം സലാർ വോണ്ട് എക്സൈറ്റ് യു ആസ് മച്ച് ആസ് KGF ഡിഡ്. വെൽക്കം ടു BTR. സലാറിനെ ബേസ് ചെയ്തിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള പ്രശാന്ത് നീലിന്റെ ഇന്റർവ്യൂയിൽ, അതായത് രാജമൗലിയുമായിട്ടുള്ള ഇന്റർവ്യൂയിൽ, പൃഥ്വിരാജും പ്രഭാസും എല്ലാവരും പ്രസന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂയിൽ പ്രശാന്ത് നീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, KGF 1 KGF 2 ചെയ്തു വെച്ചിട്ട് ഒരു 2-3 ഡേയ്സ് ബാക്ക്, റിലീസിൻ്റെ ഒരു 2-3 ഡേയ്സ് ബാക്ക് പുള്ളി പടം കൊണ്ട് നോക്കുമ്പോൾ പുള്ളിക്ക് പടം ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ആൻഡ് സോ ഹി വാസ് നോട്ട് ദാറ്റ് ടെൻസ്ഡ് എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ സലാർ റിലീസ് ആകാൻ പോകുമ്പം പുള്ളിക്ക് പുള്ളിയുടെ ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിലൊരുപാട് കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പുള്ളി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ അത് നേരെ തിരിച്ചാണ് വർക്കൗട്ടായത്. സലാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സലാറിൽ കണ്ട പല കാര്യങ്ങളും നമ്മൾ KGF ഓൾറെഡി കണ്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരുവിധം KGF അതേ ടെംപ്ലേറ്റ് തന്നെയാണ് സലാറും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കളർ ഗ്രേഡിംഗ് ആയാലും അതിൻ്റെ ഒരു പാറ്റേൺ ആയാലും അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണെങ്കിലും എല്ലാം സിമിലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, അതായത് KGF വളരെ ചുരുക്കം സീൻ കൊണ്ട് ഈ അമ്മ മകൻ ബന്ധം നമ്മളിലോട്ട് എത്തിക്കുകയും അതുപോലെ തന്നെ ആ സീൻസ് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സലാറിലോട്ട് വരുമ്പം അമ്മ മകൻ സീൻസ് ഒരുപാടുണ്ടെങ്കിലും, അതായത് അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒരുപാടുണ്ടെങ്കിലും നമ്മളെ അത് ഇമോഷണലി ഒട്ടും കണക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പഞ്ച് ഡയലോഗ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഹീറോയുടെ സ്വാഗ് ആണെങ്കിലും എല്ലാം KGFനേക്കാൾ ഒരു പടി താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിലും KGFന്റെയും അതുപോലെ തന്നെ യാഷിന്റെയും തട്ട് ഒരു പടി താണ് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കോറിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മറ്റേ ടങ് 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 ടടങ് ടങ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. അതുപോലെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമ്മൾ എവിടെ കേട്ടാലും ആ KGF എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പല സ്കോറുകളും KGFിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒന്നുമില്ല. അതായത് നമുക്ക് എടുത്തോണ്ട് വരാൻ പറ്റിയ ഒരു സാധനവും സലാറിലില്ല എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ പടം കണ്ടപ്പോൾ മൊത്തം കമ്പാരിസൺ പോകുന്നത് KGFുമായിട്ടായിരുന്നു. അതായത് നായകൻ ഉൾപ്പെടെ, അതായത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ പ്രഭാസിൻ്റെ ഒരു സ്വാഗും ഹീറോയിക് മൊമെൻറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ഒട്ടും യാഷിൻ്റെ അങ്ങോട്ട് എത്തുന്നതായിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ യാഷ് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അങ്ങോട്ട് ഒട്ടും എത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ആകെ കിട്ടിയ ഒരു ഗൂസ് ബംപ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ആയിരുന്നു. സീരിയസ്ലി, കാരണം പ്രഭാസിൻ്റെ ഇൻട്രോ പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം വരുന്നുണ്ട്. പക്ഷേ അത് ഒരു സിമ്പിൾ ട്രീറ്റ്മെൻ്റ് ആണ് പ്രഭാസിൻ്റെ ഇൻട്രോ വരുന്നത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ വരുമ്പോഴത്തേക്കും നമ്മുടെ ജോൺ വിക്കിലേക്ക് പോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ അയാളെക്കുറിച്ച് പറയുമല്ലോ, ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയുമല്ലോ, അതുപോലെ ഒരു ഇൻട്രോ ആയിരുന്നു പൃഥ്വിരാജിന് കിട്ടിയത്. ആ ടൈം ആ ഒരു പെർട്ടിക്കുലർ സീനിൽ എനിക്ക് ശരിക്കും ഗൂസ് ബംസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്രഭാസിൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്, അതും ഗംഭീരമായിരുന്നു. ഇതെല്ലാം വരുന്നത് ഇൻട്രവൽ സമയത്താണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ബിൽഡപ്പാണ്. അതായത് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരുപാട് ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ട്. മേ ബി പ്രഭാസിൻ്റെ ക്യാരക്ടറും ഈ കുട്ടികളുമൊക്കെ ആയിട്ടുള്ള കമ്പനി, അവർ ഫ്രണ്ട്സ് ആണ്, ഇതൊക്കെ നമ്മൾ KGF പ്രഭാസ് KGF എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കാണുന്ന സീൻസൊക്കെയാണ്. അതൊക്കെ ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ക്രിഞ്ച് അടിച്ചു. അതുപോലെ തന്നെ ചില ഡയലോഗ്സ് മേ ബി മലയാളമാണ് കണ്ടത്, മലയാളത്തിൽ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്രിഞ്ച് ഫീല് വരുന്നത്. പിന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച സീൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ആ ഫസ്റ്റ് ഫൈറ്റ്, അത് വളരെ നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു കാര്യം മാത്രം KGFനേക്കാൾ മുന്നിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ്. ഇത് ഫൈറ്റ് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആണ്, കുറച്ചുകൂടെ വയലൻസ് കൂടുതലാണ് ഫൈറ്റിൽ. അപ്പോൾ ആ ഒരു ഫാക്ടറിൽ ഒരു പക്ഷേ KGFനെക്കാട്ടിൽ മുകളിൽ സലാർ നിന്നേക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ഫൈറ്റ് സീക്വൻസ്, അതായത് പൃഥ്വിരാജും പ്രഭാസും ഒരുമിച്ചുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. അതും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസും അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷേ ടോട്ടലി നോക്കുമ്പം അത് ചില മൊമെൻറ്റിലൊക്കെ പടം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ, അതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു തിയേറ്ററിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. സ്കെയിൽ വൈസും ഇതിൻ്റെ ക്യാൻവാസും നോക്കുവാണെങ്കിൽ KGFനെക്കാട്ടിലും വലിയ വലിയ ഒരു പടമാണ്. പക്ഷേ ഇത് കണ്ടൻറ് വൈസ് നോക്കുമ്പം KGFനോട് നമുക്ക് തോന്നിയ ഒരു ഇമോഷണൽ കണക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. അല്ലെങ്കിൽ KGFുമായിട്ട് ഭയങ്കര ഒരു റെപ്പറ്റീഷൻ, അല്ലെങ്കിൽ അതേ കാര്യം ഇവിടെ വീണ്ടും എടുത്ത് വേറൊരു വേൾഡിലോട്ട് വെച്ച പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത് എനിക്ക് കണക്റ്റ് ആകാതെ പോയത്. എനിക്കറിയത്തില്ല മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇതെങ്ങനെയായിരിക്കും ഹിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഒരു പടം വിജയിക്കുന്നത് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ്. അപ്പം ഇത് കണ്ടു തന്നെ അറിയണം എത്ര പേർക്ക് ഇത് KGFന്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. KGFന്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയവർക്ക് ഈ പടം ഒബ്വിയസ്ലി വർക്കാവും, അവർക്ക് മാത്രമേ വർക്കാവൂ.
പിന്നെ ഇതിൻ്റെ മറ്റ് റോൾസും മറ്റ് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ശ്രുതി ഹാസൻ ഉണ്ട്. ശ്രുതി ഹാസൻ ഫസ്റ്റ് ഹാഫിൽ ത്രൂ ഔട്ട് വരുന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൽ മേ ബി ശ്രുതി ഹാസന് ഒരു നല്ല റോൾ ഉണ്ടാകുമായിരിക്കാം. അതുപോലെ തന്നെ ഈ ശ്രീനിധി ഷെട്ടി, നമ്മുടെ കെ ജി എഫിലെ ഗരുഡൻ്റെ ക്യാരക്ടർ ചെയ്ത ആള്, അതുപോലെ തന്നെ ബോബി സിംഹ, ഇവരെല്ലാം പ്രകടനങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഗംഭീര പെർഫോമൻസസ് ആണ്. പക്ഷേ യുനോ, നമ്മളതിങ്ങനെ കണ്ടതാണ്, നമ്മൾ എവിടേക്കോ ഇതൊക്കെ കണ്ടതാണ്, അതാണ് പ്രശ്നം. കാരണം ഓരോ സീൻ കാണുമ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. കെ ജി എഫ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കെ ജി എഫ് കണ്ടു കഴിഞ്ഞിട്ട് അവൻ എന്നോട് ആദ്യം പറഞ്ഞത് മാസ് പടങ്ങളുടെയൊക്കെ അപ്പൻ എന്നാണ് അവൻ ആദ്യത്തെ കമൻറ്റ് പാസ് ചെയ്തത്. അപ്പോൾ സലാറിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നെന്ന് വെച്ചാൽ കെ ജി എഫിൻ്റെ അപ്പൻ എന്ന് എനിക്കൊരു തമ്മനയിൽ ഇടണം എന്ന് വളരെ ആഗ്രഹിച്ച് വേണം ഞാൻ പോയത്. പക്ഷേ പടം കണ്ട് തിരിച്ചു വരുമ്പോൾ എനിക്കത് ഇടാൻ പറ്റുന്നില്ല. ആകെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കെ ജി എഫിൻ്റെ തട്ട് എപ്പോഴും താന്നു നിന്നിരിക്കും എന്ന് തന്നെയാണ്. പിന്നെ ആകെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പടം കൊണ്ട് നിർത്തുന്നത് ഒരു ഭീകര സെക്കൻഡ് പാർട്ടിന് നല്ലൊരു സ്കോപ്പോട് കൂടിയാണ്. മേ ബി ഫസ്റ്റ് പാർട്ടിനേക്കാൾ വലിയൊരു പടമായിരിക്കും സെക്കൻഡ് ഹാഫ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമേ ഇപ്പോൾ വഴിയുള്ളൂ. പടം എനിക്ക് വർക്കൗട്ടായില്ല.